വർഷത്തിനു ശേഷം ഏലക്കാവില കിലോയ്ക്ക് രണ്ടായിരത്തിന് മുകളിലെത്തി എന്നാൽ വില കൂടിയപ്പോൾ വിൽക്കാൻ ഏലക്കില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ മൺസൂൺ മഴ കുറഞ്ഞതിനെ തുടർന്ന് ഉൽപാദനം ഗണ്യമായി ഇടിഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നിന് നടന്ന ലേലത്തിൽ ഏലക്കാവില കിലോയ്ക്ക് ഏഴായിരം രൂപയെന്ന റെക്കോർഡിലെത്തി എന്നാൽ കോവിഡിനെ തുടർന്ന് ഏലക്കാ വിപണി തകർന്നു ഒരു കിലോ ഏലക്കായുടെ ചില്ലറ വിൽപ്പന വില എഴുന്നൂറ് രൂപ വരെ കുറഞ്ഞു മെയ് മാസം അവസാനം വില ആയിരം രൂപയ്ക്കടുത്തെത്തി മഴ കുറയുമെന്ന് ഉറപ്പായതോടെ വില ഉയരാൻ തുടങ്ങി ഈ മാസം ഏഴിന് വില കിലോയ്ക്ക് രണ്ടായിരം രൂപയിലെത്തി കഴിഞ്ഞ ദിവസത്തിലേലത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയായിരുന്നു ശരാശരി വില കൂടിയ വില രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ശരാശരി വിലയെ അടിസ്ഥാനമാക്കിയാണ് ചെറുകിട കർഷകർക്ക് വില കിട്ടുന്നത് ഓഗസ്റ്റ് മാസമായിട്ടും കാര്യമായ മഴ കിട്ടാതായതോടെ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് വില ഉയർന്നപ്പോൾ ചെറുകിട കർഷകരുടെ കയ്യിലൊന്നും ഏലക്കയില്ല പെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റടിച്ചു കാറ്റടിച്ചിട്ട് കണ്ടമാനം ചെടി ഒടിച്ചു കളഞ്ഞു വില കൂടിയെങ്കിലും എടുക്കാൻ കായില്ല ചെടിയല്ലേ ഇപ്പൊ ആ ഒരു റൗണ്ട് ചുമ്മാ വെറുതെ തപ്പി അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ തീർന്നു ശരം കാലിയായി അകപ്പാടെ വില കൂടിയതും പിന്നെ കുറഞ്ഞതും എല്ലാം തമ്മിൽ നോക്കിയാൽ നഷ്ടത്തിലേക്കായി പോയി ചിലപ്പോൾ അവസ്ഥയിലേക്ക് പോകും ഈ സീസണിൽ ഇതുവരെ പത്തു ദിവസം മാത്രമാണ് ശരാശരി മഴ കിട്ടിയത് സെപ്റ്റംബർ ആദ്യ വാരമെങ്കിലും മഴ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ മഴ കുറഞ്ഞതോടെ ഏലം സംരക്ഷിക്കാനായി ചെടികൾ നനയ്ക്കാനുള്ള ഒരുക്കങ്ങളും കർഷകർ തുടങ്ങി എന്നാൽ ഏതാനും ആഴ്ചകൾ ഉപയോഗിക്കാനുള്ള വെള്ളം മാത്രമാണ് കുളങ്ങളിലുള്ളത് ഇടുക്കിയിൽ നിന്നും അതുൽ നെല്ലനാടിനൊപ്പം കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്